കർത്താവിൻ്റെ ശ്രേഷ്ഠനാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് ആയിരിക്കുവാൻ കർത്താവ് തന്ന വിലപ്പെട്ട അവസരത്തിൽ ഇന്നയോളം നമ്മളെ കാത്ത് പരിപാലിച്ച് ജീവനും ഭക്തിക്കും വേണ്ടി നോക്കുകയും ദാനമായി തന്ന് നമ്മെ ഇന്നയോളം കാത്ത് ദൈവത്തിന് സകല മഹത്വം നൽകുമ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ വീണ്ടും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. മാത്രമല്ല, ഈ പ്രതികൂല സാഹചര്യത്തിലും എല്ലാവരും ശുഭമായും സുഖമായും ഇരിക്കേണ്ടതിന്, സ്വർഗസ്ഥ പിതാവ് എല്ലാവരോടും കരുണ കാണിക്കേണ്ടതിന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ അല്പസമയം കർത്താവിൻ്റെ വചനം ചിന്തിക്കുവാൻ പഠിക്കുവാൻ ഒക്കെ അവസരം തന്നത് ഓർക്കുമ്പോൾ ദൈവത്തോട് വളരെ നന്ദിയുണ്ട്. നാം ആയിരിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് പല നിലകളിലും പ്രതിസന്ധികളേറിയതാണ്. ആ സന്ദർഭത്തിൽ എങ്ങനെയാണ് നമ്മൾ നിലനിൽക്കുന്നത്? ആ വിഷയങ്ങളോട് ബന്ധത്തിലൊക്കെയാണ് അല്പ മിനിറ്റുകൾ ഞാൻ തിരുവചനം സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 19:17. യോഹന്നാൻ എഴുതിയ സുവിശേഷം 19:17. ആ വാക്യം ഇങ്ങനെ വായിക്കുന്നു: അവർ യേശുവിനെ കൈയേറ്റു, അവൻ താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൾഗോത്ത എന്ന് പേരുള്ള തലയോരിടം എന്ന സ്ഥലത്തേക്ക് പോയി. ഞാനിന്ന് നിങ്ങളെ ഓർപ്പിക്കുന്ന വിഷയം, നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ കാര്യങ്ങൾ പലതും നമുക്ക് തിരുവചനത്തിൽ കൂടെ കാണുവാൻ സാധിക്കും. എന്നാൽ എന്തിനാണ് താൻ ഭൂമിയിൽ കടന്നു വന്നത് എന്ന വിഷയം ചിന്തിക്കുമ്പോൾ മിക്കവർക്കും എല്ലാവർക്കും അറിയാം യേശു ക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലേക്കുള്ള വരവ് എന്ന് പറയുന്നത് പാപത്തിൽ മുഴുകിയ ജനത്തിൻ്റെ, സർവലോകത്തിൻ്റെയും സൗജന്യമായ രക്ഷയായിരുന്നു. അവർക്ക് വേണ്ടിയുള്ള രക്ഷയുടെ മാർഗം, ഒരു പുതിയ മാർഗം തുറക്കുക എന്നതായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ലക്ഷ്യം. അങ്ങനെ ഭൂമിയിൽ കർത്താവ് 30 വർഷം താൻ തന്നെ വളർത്തിയവരുടെയും അതിലുപരി സ്വർഗസ്ഥ പിതാവിൻ്റെയും ഇഷ്ടത്തിന് കീഴടങ്ങി പാർത്തിരുന്നു. അടുത്ത 3-ലധികം വർഷം താൻ കടന്നു വന്ന ദൗത്യം നിർവഹിക്കുവാനുള്ള ശുശ്രൂഷകൾ ആരംഭിച്ചു. ആദ്യകാലങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടത്തി. ഓരോ വ്യക്തിയുടെയും ആവശ്യങ്ങൾ അറിഞ്ഞ കർത്താവ് അവർക്ക് ആശ്വാസം കൊടുത്തു. ലോകത്തിൽ ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ സർവലോകത്തെ നോക്കി ആഹ്വാനം ചെയ്തത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ, നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇവിടെയാണ് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യേകത, യേശു ക്രിസ്തുവിൽ മാത്രമുള്ള പ്രത്യേകത നമുക്ക് കാണാൻ കഴിയുന്നത്. ലോകത്തിൽ ആരും ലോകത്തെ മുഴുവൻ തങ്ങളിലേക്ക് ആഹ്വാനം ചെയ്തിട്ടില്ല. ഓരോരോ മതാധ്യക്ഷന്മാർ അല്ലെങ്കിൽ അതുപോലുള്ള വ്യക്തികൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഗ്രൂപ്പിന് വേണ്ടി സംസാരിക്കുമ്പോൾ എല്ലാവരും അറിയണം യേശു ക്രിസ്തു മാത്രമാണ് സർവലോകത്തെയും ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് അവരെ കർത്താവിലേക്ക് ആഹ്വാനം ചെയ്തത്. മാത്രമല്ല, യേശു ക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള വരവ് ചിലർ ചിന്തിക്കുന്നത് പോലെ, പറയുന്നത് പോലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയല്ലായിരുന്നു. പിന്നെയോ യോഹന്നാൻ തന്റെ സുവിശേഷം എഴുതിയപ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞു, ലോകപ്രസിദ്ധമായ വാക്യം, തൻ്റെ
ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് സ്വർഗസ്ഥ പിതാവ് ആ പുത്രനെ ലോകത്തിന് തരുവാൻ, അവിടെയാണ് ചിന്തിക്കേണ്ടത്, ക്രിസ്ത്യാനികൾക്ക് തരാനല്ല ലോകത്തിന് തരുവാൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു മാത്രമാണ് ലോകത്തിന്റെ രക്ഷിതാവ്. യേശു ക്രിസ്തു മാത്രമാണ് സർവലോകത്തെയും തന്റെ അടുക്കലേക്ക് ആഹ്വാനം ചെയ്തവൻ. ആ ക്രിസ്തുവിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കുന്നത് കേൾവിക്കാർക്ക്, സത്യാന്വേഷികൾക്ക്, ദൈവഭയമുള്ളവർക്ക് വളരെ ആശ്വാസകരമാണ്, ആസ്വാദ്യകരമാണ്. എന്നാൽ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ ഭൂമിയിൽ കടന്നു വന്ന കർത്താവിന് ലോകം കൊടുത്തത് ഒരു കുരിശായിരുന്നു. ഇന്ന് അല്പസമയം ആ കുരിശുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കുരിശ് വേദപുസ്തക പ്രകാരം ദൈവത്തെ ആരാധിക്കുന്നവർക്ക് ഒരു ആരാധ്യ വസ്തുവല്ല. കാരണം നാം പഠിക്കുമ്പോ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ടവരും സമൂഹത്തിൽ ഏറ്റവും അധികം പാപം ചെയ്യുന്നവരുമായ മനുഷ്യനെ, അല്ലെങ്കിൽ ഏറ്റവും വെറുക്കപ്പെട്ട വ്യക്തികൾക്ക് കൊടുക്കുന്ന ഹീനമായ മരണരീതിയായിരുന്നു ക്രൂശിൽ തറച്ചു കൊല്ലുക എന്നുള്ളത്. അതുകൊണ്ടാണ് ബൈബിൾ തന്നെ പറയുന്നത്, മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഈ സമയത്തന്നെ ശ്രദ്ധിക്കുന്ന വ്യക്തികൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തു ഭൂമിയിൽ കടന്നു വന്നു, നന്മയല്ലാതെ ഒരു ദോഷവും ആർക്കും ചെയ്തിട്ടില്ല. തന്നെ വിസ്തരിച്ച ഒരു വ്യക്തിക്കും തന്റെ ജീവിതത്തിൽ ഒരു കുറ്റവും കണ്ടുപിടിക്കുവാൻ കഴിയത്തില്ലായിരുന്നു. മാറി മാറി വിസ്തരിച്ചിട്ടും തന്റെ ജീവിതത്തിൽ ഒരു കുറവും ഒരു കുറ്റവും ഒരു പാപവും തന്റെ ജീവിതത്തിൽ തെളിയിക്കുവാൻ ഉണ്ടെന്ന് പറയുവാൻ പോലും ആർക്കും കഴിയത്തില്ലായിരുന്നു. പിലാത്തോസ് ആവർത്തിച്ചു പ്രസ്താവിച്ചു, ഈ മനുഷ്യനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ലെന്ന്. പിലാത്തോസിന്റെ ഭാര്യ കൊടുത്തുവിട്ട കത്തിൽ പിലാത്തോസിനെ അറിയിച്ചു, ഈ മനുഷ്യൻ നീതിമാനാണ്, അതുകൊണ്ട് ആ മനുഷ്യന്റെ കാര്യത്തിൽ നീ ഇടപെടരുത്, സൂക്ഷിക്കണം എന്ന് തന്റെ ശത്രുക്കൾ പോലും പറയത്തക്കവണ്ണം പാപമില്ലാത്തവൻ, നിർദോഷൻ, നിഷ്കളങ്കൻ, പാപികളിൽ നിന്ന് പാപത്തിൽ നിന്നും വേർപെട്ടവൻ, അങ്ങനെ ആർക്കും ഒരു കുറ്റവും പറയുവാൻ സാധിക്കാതിരുന്ന ദൈവത്തിന്റെ ഏകജാതനായ ക്രിസ്തുവിന് ലോകം നൽകിയത് ഒരു കുരിശായിരുന്നു. ആ കുരിശ് ഒരു ആരാധ്യ വസ്തുവല്ല. കാരണം ഈ കുരിശിൽ യേശുവിനെ മാത്രമല്ല മറ്റനേകരെ തൂക്കിയിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുന്ന ഒരു സമയത്ത് തന്നെ രണ്ട് കള്ളന്മാർ തന്റെ രണ്ട് സൈഡിലും കുരിശിൽ തറയ്ക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കുരിശ് ക്രിസ്തുവിന് മാത്രം ഉണ്ടായിരുന്ന ഒന്നല്ല, കുരിശ് കള്ളന്മാർക്കും ദുഷ്ടന്മാർക്കും ഏറ്റവും മോശമായി ജീവിച്ചിരുന്ന അനേകർക്കുള്ളതായിരുന്നു. ആകയാൽ കുരിശ് എന്ന് പറയുന്നത് മഹത്വമുള്ളൊരു വസ്തുവല്ലായിരുന്നു. കുരിശ് യേശുവിനെ തൂക്കിക്കൊല്ലാൻ റോമൻ പടയാളികളും തനിക്കെതിരെ ആക്രോശിച്ച യഹൂദന്റെ ആഗ്രഹപ്രകാരം ഒരുക്കിയെടുത്ത ഒരു മരണവിധിയുടെ മാർഗമായിരുന്നു കുരിശ്. അത് നമ്മുടെ ആരാധ്യ പുരുഷനല്ല, വസ്തുവല്ല. നമ്മുടെ ആരാധ്യൻ എന്ന് പറയുന്നത് ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞങ്ങൾക്ക് പ്രസംഗിക്കാനുള്ള ഏക പ്രസംഗ വിഷയം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ്, കുരിശിനെയല്ല, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് ഞങ്ങൾക്ക് പ്രസംഗിക്കാനുള്ളത്. ഇനി എന്താണ് ഈ ക്രൂശിലേക്ക് പോകുന്ന വ്യക്തികൾക്ക്
ലഭിക്കുന്നത് എന്ന ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഈ മരണത്തിന്റെ കാഠിന്യം നമുക്കറിയാം. നോക്കണമേ, മത്തായി സുവിശേഷം 27:26 അവിടെ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, മത്തായി 27:26 നാം പഠിക്കണം, ഈ ക്രൂശിലേക്ക് കടന്നു പോകുന്ന വ്യക്തിക്ക് ഉണ്ടാകുന്ന അനുഭവം എന്താണ്? ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അങ്ങനെ അവൻ ബറബാസിനെ അവർ കൊടുത്തു, യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് ക്രൂശിക്കേണ്ടതിനെ ഏൽപ്പിച്ചു. ഇവിടെ കർത്താവ് ചുമന്ന ക്രൂശ്, അതാണല്ലോ നമ്മുടെ വിഷയം. അത് യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് തന്നെത്താൻ ആ ക്രൂശ് ചുമന്നു. ഇവിടെ എല്ലാവരും മനസ്സിലാക്കണം, നമ്മളൊക്കെ നാം തന്നെ ചുമക്കേണ്ട ചില കുരിശുകൾ നമ്മുടെ പക്കൽ ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. പക്ഷേ ഈ കുരിശ്, നാം ചുമക്കുന്ന കുരിശ് ഒരിക്കലും നമ്മെ ഇല്ലാതാക്കാനല്ല, ഈ കുരിശിൽ നിന്നും ഒരു ഉയർത്തുന്നേൽപ്പ് നമുക്ക് ഉണ്ടെന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലാക്കിയിട്ട് വേണം നമ്മളിവ ചുമക്കുവാൻ. ഒന്നാമത്തെ വിഷയം ഇപ്പോൾ നമ്മൾ വായിച്ചല്ലോ, ഈ കുരിശ് എന്ന് പറയുന്നത്, യേശു ചുമന്ന കുരിശിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, പീഡനം അനുഭവിക്കുന്ന ഒരു മാർഗമായിരുന്നു. ഓർക്കണം, ഇത് കേട്ട് അധികം സന്തോഷിക്കാനുള്ള വിഷയങ്ങൾ അല്ല ഇതിനകത്തുള്ളത്. പക്ഷേ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച വേദനകൾ, കഷ്ടങ്ങൾ, അനുഭവങ്ങൾ എല്ലാം പഠിക്കുമ്പോൾ നാം നമ്മുടെ കർത്താവിനെ അധികം സ്നേഹിക്കത്തക്കവണ്ണമുള്ള വലിയൊരു ആത്മീയ സന്ദേശമാണ് ഈ ക്രൂശിക്കപ്പെട്ട കർത്താവിനുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒന്നാമത്തെ വിഷയം എന്താണെന്നറിയാമോ? ഈ കുരിശ് പീഡനത്തിന്റെ മാർഗമാണ്, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്ത് ചെയ്തു? ദുഷ്ടനായ, ക്രൂരനായ, കുലപാതകനായ, വലിയ ദുഷ്കർമ്മിയായിരുന്ന ബറബാസിനെ അവർ സ്വതന്ത്രരാക്കി. ഇവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നസറായനായ യേശു അവർ ഈ ലോകത്തിലേക്ക് കടന്നു വന്നതിന്റെ ഫലമായി നമ്മൾ അറിയണം, മരണത്തിന് വിധിക്കപ്പെട്ടിരുന്ന ഒരു ബറബാസിന് പോലും വിടുതലുണ്ടായി എന്ന് പറയുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ടത്, നമ്മുടെ കർത്താവ് താൻ തന്നെത്താൻ തന്റെ ക്രൂശ് വഹിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്റെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, പിന്നെയോ മരണത്തിന് വിധിക്കപ്പെട്ട അനേകരെ മരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് ജീവിതത്തിന്റെ ഇരുണ്ട അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്ന വ്യക്തികളിൽ വലിയ പ്രകാശം പറന്നിട്ട് മരണഭയം നീക്കി നിത്യജീവന്റെയും ജീവന്റെയും അനുഭവങ്ങളെ കൊടുക്കത്തക്ക വണ്ണം ദൈവമൊരുക്കിയ ആ പ്രത്യേക മാർഗത്തിൽ യേശുവിന് താൻ ചുമക്കുന്ന കുരിശ് അടിയേൽക്കുവാനുള്ളതാണെങ്കിൽ ബറബാസിന് ഈ യേശു നിമിത്തം വിടുതൽ, രക്ഷ കിട്ടി എന്ന് നമ്മൾ വായിക്കുമ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കൾ അറിയണം, അതുപോലെ തന്നെ ഇതുവരെയും കുരിശും ക്രൂശിന്റെ യാഗമായി തീർന്ന കർത്താവിനെ കുറിച്ചും വ്യക്തമായ വെളിപ്പാടുകളോ അറിവോ ലഭിക്കാത്തവർ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ കർത്താവ് ക്രൂശിൽ അടിയേറ്റ് ക്രൂശിക്കപ്പെട്ടതിന്റെ ഫലമായിട്ടാണ് ഞാനും നിങ്ങളും രക്ഷപ്പെട്ടത്, വിടുതൽ പ്രാപിച്ചത് എന്നോർക്കുമ്പോൾ ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ എത്ര പുകഴ്ത്തുവാനും എത്ര ആരാധിക്കുവാനും നമ്മുടെ മനസ്സിൽ തിടുക്കവും ആർത്തിയും താല്പര്യം ഉണ്ടാകേണ്ടതിന് ഏറ്റവും അത്യാവശ്യമാണ്. അപ്പൊ കുരിശിന്റെ മാർഗം എന്ന് പറയുന്നത് പീഡനത്തിന്റെ മാർഗമാണ്. രണ്ടാമത്തത് ലൂക്കോസ് സുവിശേഷം 22:63 നാം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത്, യേശുവിനെ പിടിച്ചവർ അവനെ പരിഹസിച്ചു, കണ്ണ് കെട്ടി തല്ലി. നോക്കണമേ, ക്രൂശിന്റെ മാർഗം പീഡനത്തിന്റെ മാർഗമാണ്, ക്രൂശിന്റെ മാർഗം പരിഹാസത്തിന്റെ മാർഗമാണ്, ക്രൂശിന്റെ മാർഗം മർദ്ദനത്തിന്റെ മാർഗമാണ്. ഓർക്കണം, യേശു സ്വയം ചുമക്കുന്ന കുരിശ്, താനീ പീഡനം സഹിക്കുന്നത്, താനീ പരിഹാസം സഹിക്കുന്നത്,
താനി മർദ്ദനം സഹിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ കർത്താവിനോട് സ്നേഹം വർദ്ധിക്കുന്നത്. ഇതൊന്നും തനിക്ക് വേണ്ടിയുള്ളതല്ല, കാരണം താൻ മരണത്തിന് കൊല്ലപ്പെടേണ്ടതിന് അതിന് തക്കതായ ഒരു തെറ്റ് പാപപ്പോട്ട് ഒരു ബലഹീന വിഷയം പോലും യേശുവിന്റെ ജീവിതത്തിലില്ല. പിന്നെ എന്തിനു കർത്താവ് സഹിക്കുന്നു? ലോകം മുഴുവൻ താൻ കണ്ടുകൊണ്ട് പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ രക്ഷിക്കുവാൻ യേശു ക്രിസ്തു ഈ പീഡനത്തിന്റെ, ഈ പരിഹാസത്തിന്റെ, ഈ മർദ്ദനത്തിന്റെ ക്രൂശെടുത്തുകൊണ്ട് ഗോൾഗത്തയിലേക്ക് പോകുന്ന ആ യാത്ര, അതിലുപരി ക്രൂശിൽ തറയ്ക്കപ്പെടുന്ന ആ അനുഭവം, അതിലും വ്യത്യസ്തമായി ഇരുഭാഗത്തും ക്രൂശിക്കപ്പെട്ട് കിടക്കുന്ന കള്ളന്മാരുടെ ആക്ഷേപങ്ങൾ, പരിഹാസങ്ങൾ സഹിക്കുന്ന കർത്താവ് എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്തു എന്ന് നാം ചിന്തിക്കുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇതൊന്നും തനിക്ക് വേണ്ടിയായിരുന്നില്ല. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. യെശയ്യാപ്രവചനം 50:6 പഠിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത് തന്റെ മുഖത്തെ രോമങ്ങൾ പറിച്ചെടുക്കുന്ന കുറെ വ്യക്തികൾ തനിക്ക് ചുറ്റും നിന്നുകൊണ്ട് തന്റെ മുഖം വിരൂപമാക്കുകയാണ്. ക്രൂശിന്റെ മാർഗം ഓർക്കണം, സ്വയം യേശു ഈ ക്രൂശ് ചുമക്കുക. പക്ഷേ ഇന്ന് കുരിശിന്റെ മാർഗം അനേകർക്കും ആദായകരമാണ്. കുരിശിന്റെ മാർഗം ഇന്ന് അനേകർക്കും സമ്പാദ്യങ്ങളുടെ മാർഗമാണ്. കുരിശിന്റെ പേരിൽ ഈ മാർഗത്തിൽ വന്ന പലരും എന്തു ചെയ്യുന്നു? ഈ കുരിശുകൾ പോലും പല നിലയിൽ വിറ്റ് കാശുണ്ടാക്കുമ്പോൾ വാസ്തവത്തിൽ കുരിശിന്റെ മാർഗം എന്ന് പറയുന്നത് അത് യേശുവിനെ സംബന്ധിച്ച് പീഡനത്തിന്റെ മാർഗമായിരുന്നു, യേശുവിനെ സംബന്ധിച്ച് പരിഹാസത്തിന്റെ മാർഗമായിരുന്നു, യേശുവിനെ സംബന്ധിച്ച് മർദ്ദനത്തിന്റെ മാർഗമായിരുന്നു, യേശുവിനെ സംബന്ധിച്ച് തന്റെ മുഖത്തെ രോമങ്ങൾ പറിച്ചെടുത്തിട്ട് ആ മുഖം വിരൂപമാക്കുന്ന മാർഗമായിരുന്നു. മാത്രമല്ല മത്തായി സുവിശേഷം 27:30 വായിക്കുമ്പോൾ മുഖത്തെ രോമങ്ങൾ പറിച്ചെടുത്ത ആ മുഖത്ത് മുറിവുകളുണ്ടായി രക്തം ഒഴുകുമ്പോ എന്തു ചെയ്യുന്നു അറിയാമോ? ഒരു കൂട്ടർ തന്റെ മുഖത്ത് കർക്കിച്ചു തുപ്പുകയാണ്. ഓർക്കണമേ, ഇതാരാ ഇതെല്ലാം സഹിക്കുന്ന അറിയാമോ? ഒരു സാധാരണ വ്യക്തിയല്ല, ഒരു സാധാരണ മനുഷ്യനല്ല, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് സ്വർഗത്തിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞ സ്വർഗസ്ഥ പിതാവിന്റെ ഏകജാതൻ. നോക്കിക്കേ, ക്രൂശിൽ സ്വന്തം ക്രൂശ് ചുമന്നുകൊണ്ട് ഗോൾഗോഥയിലേക്ക് പോകുന്ന വഴിയിൽ താൻ സഹിക്കുന്ന പീഡനങ്ങൾ, മർദ്ദനങ്ങൾ, അപമാനങ്ങൾ, ആക്ഷേപങ്ങൾ, കുറ്റാരോപണങ്ങൾ, ഇതൊക്കെ സഹിച്ചുകൊണ്ട് ഇതാ ഗോൾഗോഥയിലേക്ക് ഭാരമേറെ ക്രൂശിൽ ചുമന്നുകൊണ്ട് നടന്നു പോകുന്ന, ഇഴഞ്ഞു പോകുന്ന പോലെ അവസ്ഥയിൽ താൻ ബലഹീനനായിട്ടും എന്റെ നിങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി ആ ക്രൂശ് താത്തു വെക്കാതെ ആ ക്രൂശിൽ ചുമന്നുകൊണ്ട് കടന്നു പോകുന്ന വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ നമ്മോടുള്ള സ്നേഹം, നമ്മോടുള്ള കരുതൽ നാം ഓർക്കുമ്പോൾ ആ ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന നമ്മുടെ കർത്താവിനെ നാം എത്രയധികം ആരാധിക്കുവാൻ, സ്നേഹിക്കുവാൻ, ബഹുമാനിക്കുവാൻ നാം ഉത്തരവാദികളാണ്. തീർന്നില്ല ആറാമത് വിഷയം. മത്തായി സുവിശേഷം 27:35 വായിക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ വസ്ത്രങ്ങൾ അവർ ഊരിയെടുക്കുകയാണ്. തന്നെ നഗ്നരായി ആകാശത്തിനും ഭൂമിക്കും മധ്യേ രണ്ടു കള്ളന്മാരുടെ മധ്യേ നോക്കണം, നിർമ്മലനായ കർത്താവിനെ, ആരാധ്യ പുരുഷനായ കർത്താവിനെ നഗ്നരാക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഒരിക്കൽ ദൈവത്തോടു കൂടെയായിരുന്ന മനുഷ്യൻ, ദൈവ തേജസ്സിനാൽ അണിയപ്പെട്ടിരുന്ന മനുഷ്യൻ, പാപം ചെയ്ത്
ദൈവത്തേജസ് നഷ്ടപ്പെട്ടത് പോലെ പോയതിന്റെ ഫലമായി അവർ നഗ്നരായി തീർന്നു. അവരെ തേജസ്സിന്റെ വസ്ത്രം ധരിപ്പിക്കുവാൻ ഇതാ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ആകാശത്തിനും ഭൂമിക്കും മധ്യേ നഗ്നരായി കിടക്കുന്നു. ആ കർത്താവ് തന്നെ സ്വയം ക്രൂശ് തന്റെ ക്രൂശ് സ്വയം ചുമന്ന് ഇതൊക്കെ അനുഭവിക്കുമ്പോൾ നാം നമ്മുടെ കർത്താവിനെ എത്രയധികം സ്നേഹിക്കുവാൻ കടപ്പെട്ടവരാണെന്ന് ഓർത്ത് നോക്കിക്കേ. നഗ്നനായ യേശു എന്തിനാണെന്നറിയോ താൻ നഗ്നനായത്? നമ്മെ തേജസ്സിന്റെ വസ്ത്രം ധരിപ്പിക്കുവാൻ. തന്റെ ദേഹം തിരശീല നമുക്ക് വേണ്ടി കീറി എന്തിനാണെന്നറിയാമോ? അബ്ബാപിതാവ് എന്ന് പറഞ്ഞ് കൃപാസനത്തോട് അടുത്തിയെന്ന് ദൈവത്തെ വിളിച്ചപേക്ഷിപ്പാൻ അർഹതയില്ലായിരുന്ന നമ്മുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തിയിട്ട് അവകാശത്തോട് അടുത്തിയെന്ന് അബ്ബാപിതാവെന്ന് വിളിക്കുവാൻ എനിക്കും നിങ്ങൾക്കും പുത്രത്വം കിട്ടേണ്ടതിന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് താൻ സ്വയം ക്രൂശിച്ചുമെന്നുകൊണ്ട് പീഡനം സഹിച്ച്, മർദ്ദനം സഹിച്ച്, പരിഹാസം സഹിച്ച്, മുഖം വിരൂപമാക്കി, മുഖത്ത് കാർക്കിച്ചു തുപ്പിയ തുപ്പലുകൾ പോലും തൂത്തുകളയാതെ അതെല്ലാം സ്വയം വഹിച്ചുകൊണ്ട് പരിഹാസങ്ങൾ ഏറ്റുകൊണ്ട് നഗ്നത സഹിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ? താൻ സ്വയം ക്രൂശെടുക്കുകയാണ്. എന്തിന്? ഞാനും നിങ്ങളും ആ ക്രൂശെടുക്കാതിരിക്കുവാൻ. ഒന്നുകൂടെ പറഞ്ഞാൽ ഞാനും നിങ്ങളും കൊല്ലപ്പെടേണ്ട സ്ഥാനത്ത്, ഞാനും നിങ്ങളും മരണത്തിന് വിധിക്കപ്പെടുന്ന സ്ഥാനത്ത് എന്നിലും നിങ്ങളും ഉണ്ടായിരുന്ന മരണഭയം മാറ്റി നമ്മെ ദൈവത്തിന്റെ മക്കളാക്കേണ്ടതിന് തിരഞ്ഞെടുക്കുവാൻ, ദത്തെടുക്കുവാൻ, വീണ്ടെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം പ്ലാൻ ചെയ്തപ്പോൾ സ്വർഗസ്ഥ പിതാവ് തന്റെ ഏഴാതിനെ നമുക്ക് വേണ്ടി തകർത്തുകൊണ്ട് കാൽവരിയിലേക്ക് നടത്തുമ്പോൾ താൻ സ്വയം ക്രൂശ് ചുമക്കുന്നതിന്റെ കാര്യം നാം ആരും ആ ക്രൂശെടുത്ത് വിഷമിക്കേണ്ട. പിന്നെയോ ആ വാഴ്ത്തപ്പെട്ട കർത്താവിനെ സ്നേഹിക്കുവാൻ, ബഹുമാനിക്കുവാൻ, അനുസരിക്കുവാൻ മനസ്സുവെച്ചാൽ എന്ത് പറ്റുന്നറിയാമോ? ഈ മരണഭയം നമ്മിൽ നിന്ന് മാറിയിട്ട് അപ്പാ പിതാവിനെ വിളിക്കേണ്ടതിന് പുത്രത്തിന്റെ ആത്മാവിനെ നമുക്ക് നൽകി, ഭീരുത്വത്തിന്റെ ആത്മാവിനെ മാറ്റി, ശക്തിയുടെ അനുഭവങ്ങൾ നൽകി നമ്മെ ഒരുക്കിയെടുക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവ് സ്വയം ക്രൂശേറ്റെടുത്തിരിക്കുകയാണ്. തീർന്നില്ല. മത്തായി സുവിശേഷം 27-ാം അധ്യായം 38-ാം വാക്യം പഠിക്കുമ്പോൾ ഈ ക്രൂശ് യേശുവിനെ ആണികൾ തറയ്ക്കുവാനുള്ള ക്രൂശായിരുന്നു. ഓർത്തു നോക്കിയേ, ഇതെല്ലാം നമ്മുടെ കർത്താവിന് മുൻകൂട്ടി അറിയാമായിരുന്നു. താൻ ഗതസമനിലായിരിക്കുമ്പോൾ താൻ കുടിക്കുവാൻ പോകുന്ന പാനപാത്രത്തിന്റെ കാഠിന്യം, അതിന്റെ ക്രൂരത, അതിന്റെ കയ്പ്, അതിന്റെ കാഠിന്യമേറിയ അവസ്ഥ മുൻകൂട്ടി കണ്ടുകൊണ്ട് മാനുഷിക നിലവാരത്തിൽ കർത്താവ് പിതാവിനോട് പറഞ്ഞു, പിതാവേ ഈ പാനപാത്രം കുടിച്ചു തീർക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് എനിക്കറിയാം അങ്ങേക്ക് സാധിക്കുമെന്ന്. എന്നാൽ ഞാനങ്ങോട് പറഞ്ഞിട്ട് സാധിക്കുമെങ്കിൽ ഇതൊന്നും മാറ്റിത്തരണം എന്ന് ഒരു നിമിഷം കർത്താവ് പറഞ്ഞെങ്കിൽ അടുത്ത സെക്കൻഡിൽ അത് തിരുത്തി പറയുക, അത് അതിനല്ലല്ലോ ഞാൻ ഭൂമിയിൽ വന്നത്, ഞാൻ ഇവിടേക്ക് വന്നത് പിതാവേ അങ്ങനെ ഇഷ്ടം നിവർത്തിക്കുവാനാണല്ലോ, ആ ഇഷ്ടം നിവർത്തിക്കുവാൻ വമ്മാൻ ഞാൻ അങ്ങനെ പറയാൻ ഒക്കത്തില്ലല്ലോ, ആകയാൽ ഞാൻ തിരുത്തി പറയുന്നു, എങ്കിലും എന്റെ ഇഷ്ടമല്ല പിതാവേ അങ്ങനെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്ത വാഴ്ത്തപ്പെട്ട കർത്താവ് സ്വയം ക്രൂശെടുത്തുകൊണ്ട് ഗോൾഗോഥയിലേക്ക് പോകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? സകല മനുഷ്യരും ഈ പാപത്തിൽ വിടുവിക്കപ്പെട്ടിട്ട്, സകല മനുഷ്യരും മരണഭയത്തിൽ വിടുവിക്കപ്പെട്ടിട്ട്, സകല മനുഷ്യരും ദൈവമക്കളാകണം എന്നുള്ള ചിന്തയിൽ കർത്താവ് എന്ത് ചെയ്യുന്നു? സ്വയം ക്രൂശും എടുത്തുകൊണ്ട് ഇതാ ഗോൾഗോഥയിലേക്ക് പോവുകയാണ്. 7 കൂട്ടം കാര്യങ്ങൾ ഞങ്ങൾ ഓർപ്പിച്ചു ക്രൂശിന്റെ മാർഗം എന്താണെന്ന്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം, എന്നെ കേൾക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ക്രൂശിന്റെ മാർഗം പ്രോസ്പെരിറ്റി ആണെന്ന് പഠിപ്പിക്കുമ്പോൾ, ക്രൂശിന്റെ മാർഗം സമൃദ്ധിയുടേതാണെന്ന് പഠിപ്പിക്കുമ്പോൾ, ക്രൂശിന്റെ മാർഗം ആദായ സൂത്രമാണ്, ധനാഗമന മാർഗമാണ് എന്നൊക്കെ പഠിപ്പിക്കുമ്പോൾ, വാഴ്ത്തപ്പെട്ട കർത്താവ് ചുമന്ന
ക്രൂശ് എന്ന് പറയുന്നത് പീഡനത്തിന്റെ മാർഗമായിരുന്നു, അത് മർദ്ദനത്തിന്റെ മാർഗമായിരുന്നു, അത് പരിഹാസത്തിന്റെ മാർഗമായിരുന്നു, അത് തുപ്പലേക്കുന്ന മാർഗമായിരുന്നു, അത് മുഖം വിരൂപമാക്കുന്ന മാർഗമായിരുന്നു, അത് നമ്മളെ തന്നെ ലോകത്തിന്റെ മുമ്പിൽ നിന്ദാപാത്രമാക്കേണ്ടതിന് നഗ്നത ആകുന്ന അനുഭവങ്ങൾ ഉണ്ടാക്കുന്ന മാർഗമാണ്. മാത്രമല്ല നമ്മുടെ കൈയാലുകൾക്ക് സ്വാതന്ത്ര്യമില്ലാതിരിക്കത്തക്ക വണ്ണം, ഒന്നും ചെയ്യാതിരിക്കത്തക്ക വണ്ണം ഈ കൈകാലുകളിൽ ആണികൾ അടിച്ച് നമ്മളെ ഒന്നും നിഷ്ക്രിയരാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു മാർഗമാണ് ഇതെന്ന് തോന്നിയാൽ നാം അറിയണം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ക്രൂശിൽ തറയ്ക്കപ്പെട്ടെങ്കിലും ആണികൾക്ക് അവനെ അവിടെ ഒതുക്കി വെക്കാൻ കഴിഞ്ഞില്ല. കല്ലറയിൽ അടക്കിയെങ്കിലും കല്ലറയ്ക്ക് അവരെ ഒതുക്കി വെക്കാൻ കഴിഞ്ഞില്ല. എന്താ കാരണം അറിയാമോ? ഇതെല്ലാം മനുഷ്യ നിലയിൽ യേശു സഹിക്കുമ്പോ തന്നിലുണ്ടായിരുന്ന ദൈവത്വം എന്ത് ചെയ്തു? ഇതിനെ മുഴുവൻ അതിജീവിച്ച്. നമ്മൾ ഓർക്കണം, ദൈവത്തിന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ തന്നെ ഒരുക്കിയെടുത്തു. ഇത് യേശുവുള്ള ബന്ധത്തിൽ കുരിശിതാണ്. ഇനി നമുക്കെന്താണ് ഈ കുരിശിലെ യാഗം കൊണ്ടുള്ള പ്രയോജനം? ചില വാക്യങ്ങൾ കൂടെ ചില കാര്യങ്ങൾ ഒപ്പിച്ചിട്ട് ഞാൻ വേഗത്തിൽ എന്റെ വാക്കിൽ അവസാനിപ്പിക്കാം. റോമാലേഖനം 5:8 ഇവിടെ വായിക്കുമ്പോൾ ഈ ക്രൂശിലെ യാഗം കൊണ്ട് നമുക്കുണ്ടായ പ്രത്യേകത എന്താണെന്ന് വ്യക്തമായി കാണുവാൻ സാധിക്കും. കുരിശ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ക്രോധവും ദൈവത്തിന്റെ കൃപയും ഒരുമിച്ച് കൂടിച്ചേരുന്ന ഒരു ജംഗ്ഷനാണ് ഈ കുരിശ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ ആവർത്തിക്കാം, ദൈവക്രോധവും ദൈവത്തിന്റെ കൃപയും ഒരുമിച്ച് കൂട്ടിമുട്ടുന്ന സ്ഥലമാണ് കുരിശ്. മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. അതാണ് ദൈവത്തിന്റെ ക്രോധ നിയമത്തിന്റെ പ്രത്യേകത. എന്നാൽ ഈ ക്രൂശിൽ ഇപ്പോൾ ആണികൾ തറയ്ക്കപ്പെട്ടവനായി തീരുന്നത് കൃപയുടെ ദാതാവായിരിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായിരിക്കുന്നത് കൊണ്ട് ന്യായപ്രമാണം നമ്മെ കൊല്ലുവാൻ വിധിക്കുമ്പോൾ ഈ കൃപ ഈ ക്രൂശിൽ എന്താ ചെയ്യുന്ന അറിയാമോ? ഇവർക്ക് വേണ്ടി ഞാൻ മരിച്ചുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ജീവന മാർഗം തുറന്നു കൊടുക്കുകയാണ്. റോമാലേഖനം 5:8 ഞാൻ വായിക്കുന്നു. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്താണ് നമ്മെ സംബന്ധിച്ച് ഈ കുരിശ്? നമ്മെ സംബന്ധിച്ച് കർത്താവിന്റെ ക്രൂശിലെ മരണം. ഇവിടെ ആ വാക്കിനെ ശ്രദ്ധിച്ച് നോക്കിക്കേ, എന്താ പറയുന്നത്? ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്ന സ്ഥലമാണ് കുരിശ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ദൈവക്രോധം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ആ ക്രോധത്തിന്റെ കാഠിന്യത്തെ ഇല്ലാതാക്കുവാൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? താൻ ക്രൂശിൽ സ്നേഹം പ്രദർശിപ്പിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി യാഗമായി തീരുകയാണ്. ദൈവങ്ങളെ, ഇവിടെയാണ് നാം ദൈവത്തെ അധികം സ്തുതിക്കേണ്ടത്. കുരിശിന്റെ മാർഗം എന്താണെന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചു. എന്നാൽ അതിന്റെ കാഠിന്യം നമ്മളെ എത്തിപ്പിടിക്കാതിരിക്കേണ്ടതിന് ഇത് മുഴുവൻ അനുഭവിച്ചുകൊണ്ട് കാൽവറിൽ യാഗമായി തീർന്ന കർത്താവ് തന്റെ കാൽവറി യാഗത്തിൽ കൂടെ നമ്മോട് പറഞ്ഞേക്കണമോ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് വാസ്തവമായി നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രദർശിപ്പിക്കുന്ന സ്ഥലമാണ് എന്റെ ക്രൂശിലെ മരണം എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്നവരാരെങ്കിലും ഇതുവരെ ഈ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അറിയണം, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നുകൊണ്ട് ആ കർത്താവിന്റെ സ്നേഹം നമുക്ക് പ്രദർശിപ്പിക്കുന്ന ഈ ക്രൂശ് ദൈവക്രോധത്തെ നമ്മിൽ നിന്നെടുത്തു മാറ്റിയിട്ട് ദൈവ സ്നേഹത്തിന്റെ ആധിക്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന
ഈ പ്രത്യേക സന്ദർഭം ഈ പ്രത്യേക സ്ഥലം നമ്മളെ മനസ്സാക്കണം ദൈവ സ്നേഹത്തെ കാണുവാൻ അനുഭവിപ്പാൻ നമുക്ക് നമ്മുടെ ദൈവം ഒരുക്കി തരുന്ന ഈ മാർഗത്തിന്റെ പ്രത്യേകതയിൽ ഇതിനെ ഒരിക്കലും ചൂഷണം ചെയ്യാതെ ഇതിനെ ഒരിക്കലും സംശയിക്കാതെ നാം അവ ഏറ്റെടുക്കുവാൻ മനസ്സ് വെക്കുന്നെങ്കിൽ നമ്മൾ അറിയണം ദൈവ സ്നേഹം നമുക്ക് ക്രൂശിൽ കൂടെ കാണുവാൻ സാധിക്കും. ദൈവമക്കളെ ഒന്ന് ഓർത്തു നോക്കിക്കേ, ദൈവ സ്നേഹം ഞാനും നിങ്ങളും കണ്ടത് വിശാലമായ അമ്പരചുംബിയായ കണ്ണിന് വളരെ ഇമ്പകരമായിരിക്കുന്ന ഒരു ആധുനിക ബിൽഡിംഗിലല്ല, ഏതെങ്കിലും അങ്ങനെയുള്ള സ്ഥലത്തല്ല. ദൈവ സ്നേഹം ആദ്യം നമ്മൾ ദർശിക്കുന്നത് ഈ ക്രൂശിലാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ദൈവ സ്നേഹത്തെ നമുക്ക് വേണ്ടി കാണിച്ചു തരുവാൻ വാഴ്ത്തപ്പെട്ട കർത്താവ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനെന്ന് പറഞ്ഞ കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നുകൊണ്ട് ആ ക്രൂശിൽ ദൈവ സ്നേഹത്തെ നമുക്ക് കാണിച്ചു തരികയാണ്. അടുത്തൊരു വിഷയം എബ്രായ ലേഖനം 9-ാം അധ്യായം 22-ാം വാക്യം വായിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. എബ്രായ ലേഖനം 9-ാം അധ്യായം 22-ാം വാക്യം, ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. നോക്കണമേ, ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥ പ്രകാരം അവിടെ എഴുതിയിരിക്കുന്നത് സകലം ഏകദേശം. ഏകദേശം എന്ന് പറഞ്ഞാൽ പൂർണ്ണമല്ല, അതൊരു ഒത്ത ക്ലിപ്ത സംഖ്യയല്ല. ന്യായപ്രമാണത്തിന് ഒരു വ്യക്തിയെ ഏകദേശമൊക്കെ ഒരുക്കിയെടുക്കാൻ കഴിയുമെങ്കിൽ യേശുവിന്റെ കാൽവരി മരണം കൊണ്ട് സംഭവിച്ചെന്നറിയാമോ? ഏകദേശമല്ല, അടുത്ത വാക്യം എന്ന് പറയുന്നു രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കണം, ഞാനും നിങ്ങളും ഏകദേശം രക്ഷിക്കപ്പെട്ടതല്ല. ഞാനും നിങ്ങളും രക്ഷപ്പെട്ടോ ഇല്ലയോ എന്ന് സംശയിക്കുന്ന നിലയിൽ ഏകദേശമായ ഒരു കാര്യം നമ്മുടെ കർത്താവ് നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെയോ രക്തം ചൊരിഞ്ഞാൽ വിമോചനമുണ്ടെന്ന് പ്രഖ്യാപിച്ച കർത്താവ് തന്റെ കാൽവരി രക്തത്താൽ എനിക്ക് നിങ്ങൾക്ക് നൽകിയത് പൂർണ്ണമായ രക്ഷയാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം പിന്നെ 10-ാം അധ്യായം പഠിക്കുമ്പോൾ ആണ്ടുതോറും നടത്തി വന്ന യാഗങ്ങൾ ഒരു വ്യക്തിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആണ്ടുതോറും യാഗം കഴിക്കുന്നവരുണ്ടായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണത്താൽ നമുക്കുണ്ടായ അനുഭവം എന്ന് പറയുന്നത് ഇനി മേലാണൊരു യാഗം അവശേഷിക്കുന്നില്ല. പിന്നെന്താ, എല്ലാവർക്കും വേണ്ടി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരു പ്രസാ കുഞ്ഞാടായി അറുക്കപ്പെട്ടതിന്റെ ഫലമായി ഇനിയൊരു യാഗം ശേഷിക്കുന്നില്ല. ഈ യാഗം എനിക്കും കൂടെയാണ് എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന അനുഭവം പറയുന്നത് ഏകദേശമല്ല, പൂർണ്ണമായ അനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്. ക്രൂശ് ദൈവസ്നേഹം പ്രദർശിപ്പിക്കുന്ന സ്ഥലമാണ്. ക്രൂശ് എന്താണെന്നറിയാമോ? ഏകദേശമല്ല, പൂർണ്ണമായി സൗജന്യം തരുന്ന സൗജന്യമായ രക്ഷ നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു പ്രത്യേക സ്ഥലമാണ്. ഈ ക്രൂശാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്വയം ചുമക്കുന്നത്. താൻ സ്വയം ക്രൂശ് ചുമക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിച്ച അവസ്ഥ എന്ന് പറയുന്നത് ന്യായ പ്രമാണ പ്രകാരം യാഗങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നവർ ആണ്ടുതോറും യാഗം കഴിക്കുന്നു. കാരണം അവർക്ക് പൂർണ്ണമായ രക്ഷ ഉണ്ടാകുന്നില്ല, ഏകദേശമൊക്കെ ഉണ്ടാകുന്നത് പറയുന്നു. അതുകൊണ്ട് ആണ്ടുതോറും ചെയ്യണം. എന്നാ യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് ആണ്ടുതോറും യാഗങ്ങൾ കഴിച്ച് സമയം ചെലവഴിക്കേണ്ട ആവശ്യമില്ല. വിശ്വസിക്കുന്നവന് സൗജന്യമായി കൊടുക്കുന്ന രക്ഷ അതൊരു കംപ്ലീറ്റ് ക്ഷയമാണ്, അതൊരു പൂർണ്ണമായ അവസ്ഥയാണ്. അതുകൊണ്ട് ദൈവമക്കളെ, യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണത്തിൽ കൂടെ നമുക്ക് ലഭിച്ചത് പൂർണ്ണമായ രക്ഷയാണ്. ഏകദേശമല്ല, പൂർണ്ണമായ രക്ഷ. 3-ാമത്തെ വിഷയത്തിലേക്ക് ഞാൻ കടന്നു പോകട്ട്. ക്ലോസ് ലേഖനം നമുക്ക് എടുക്കാം. 2-ാം അധ്യായം 14-ും 15-ും വാക്യം,
yadana, ഈ ക്രൂശുകൊണ്ട് യേശു സ്വയം ക്രൂശെടുത്തുകൊണ്ട് പോയതിൻ്റെ പ്രയോജനം എന്താണ്? അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കയ്യെഴുത്തും അയച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. നോക്കണമേ, നമുക്ക് പ്രതികൂലമായൊരു നിയമമുണ്ടായിരുന്നു. എന്താണ് ആ പ്രതികൂലമായ നിയമം? എല്ലാവരും പാപം ചെയ്തു, ദൈവദേഹം നഷ്ടപ്പെട്ടു, ആകയാൽ പാപത്തിന്റെ ശമ്പളമായ മരണത്തിന് എല്ലാവരും വിധിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് നമുക്കെതിരെ എഴുതിയിരുന്ന പ്രതികൂലമായ കയ്യെഴുത്ത്. എന്നാ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്വയം താൻ കുരിശമെടുത്ത് ഗോൾഗോഥയിലേക്ക് പോയി, താൻ ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നപ്പോൾ എന്ത് സംഭവിച്ചതറിയാമോ? നമുക്കെതിരെ എഴുതി വച്ചിരുന്ന ഒരു വലിയ കയ്യെഴുത്തുണ്ടായിരുന്നു, പ്രതികൂലമായ കയ്യെഴുത്ത്. ആ കയ്യെഴുത്ത് യേശു ക്രിസ്തുവിന്റെ മരണത്തോടുകൂടെ മായ്ക്കപ്പെട്ടു. പക്ഷേ ആ കയ്യെഴുത്ത് നമുക്ക് പ്രതികൂലമായിരുന്ന ആ കയ്യെഴുത്ത്, അതിന്റെ ആ റിസൾട്ട് എനിക്ക് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ യേശുവിന്റെ കാൽവരി മരണം എന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയുള്ളതാണെന്ന് ഞാൻ സമ്മതിച്ച് ഏറ്റെടുക്കുമ്പോൾ അറിഞ്ഞുകൊള്ളൂ, നമുക്കെതിരെ എഴുതി വച്ചിരുന്ന പ്രതികൂലമായ എഴുത്തുകൾ മായ്ച്ചു കളയുകയാണ്. നിന്നെ ഞാൻ സ്വതന്ത്രനായിട്ടിരിക്കുന്നു, നിന്റെ പാപം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്കെതിരെ എഴുതി വച്ചിരുന്ന പ്രതികൂല കയ്യെഴുത്തുകളെ മായ്ച്ച് മരണഭയത്തിൽ പിടിപ്പിക്കുവാൻ എന്നെ നിങ്ങളെയും ദൈവമക്കളാക്കുവാൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്വയം ക്രൂശം എടുത്തുകൊണ്ട് ഗോൾഗോഥയെ കടന്നു ചെന്നിട്ട് ആ ക്രൂശിൽ താൻ ആണികളാൽ തറയ്ക്കപ്പെട്ട് കൊല്ലപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമുക്കെതിരെ ഉണ്ടായിരുന്ന കയ്യെഴുത്തുകൾ മായ്ക്കുവാനാണ്. തീർന്നില്ല. വീണ്ടും ശ്രദ്ധിക്കുക 15-ാം വാക്യം, അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവിടെ മേൽ ജയോത്സവം കൊണ്ടാടി. നോക്കണമേ, സദാസമയവും കഴിയുമെങ്കിൽ വൃതന്മാരെ കൂടെ തെറ്റിക്കുവാൻ ശ്രമിക്കുന്ന പിശാജ് അഹോരാത്രം അധ്വാനിച്ചിട്ട് ദൈവമക്കളെ തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ നമ്മളറിയണം, നമ്മുടെ കർത്താവിന്റെ കാൽവരി മരണം കൊണ്ട് ഏറ്റവും നമുക്കുണ്ടായ പ്രയോജനം എന്താറിയാമോ? ഒരിക്കൽ ഈ പിശാചന്റെ കയ്യിൽ ഉണ്ടായിരുന്ന അധികാരങ്ങൾ, ആ 15-ാം വാക്യത്തോട് വായിച്ച് അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച്. ഓർക്കണം, എല്ലാവരും മനസ്സാക്കിയൊരു കാര്യമുണ്ട്, ഒരിക്കൽ ഈ പിശാചന്റെ കയ്യിൽ ഒത്തിരി ആയുധവർഗങ്ങൾ ഉണ്ടായിരുന്നു. കർത്താവിന്റെ കാൽവരി മരണം കൊണ്ട് ഈ ആയുധവർഗം മുഴുവൻ കർത്താവ് തന്റെ കാൽക്കൽ അടിയറപ്പിച്ചു. ഇപ്പോൾ ആയുധങ്ങൾ ഇല്ലാത്തൊരു പിശാചാണ് നമുക്ക് ചുറ്റുമുള്ളത്. ആയുധങ്ങൾ കയ്യിലില്ലാത്തത് കൊണ്ട് താൻ എന്താ ഉപയോഗിക്കുന്നറിയാമോ? തന്ത്രങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കണം, തന്ത്രങ്ങളാണ് പിശാച് എന്ന് ഉപയോഗിക്കുന്നത്. ദൈവദിനത്തിന് മാത്രമേ ആയുധവർഗമുള്ളൂ. അതാണ് എഫേസ്യർ ലേഖനം 6-ാം അധ്യായം 10 മുതൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത്. ഒടുവിൽ കർത്താവിലും അവന് അമിത ബലത്തിലും ശക്തിപ്പെടണം. എന്നിട്ട് പറയുന്നു, ദൈവത്തിന്റെ സർവായുധവർഗം എടുക്കണം. ദൈവമക്കളെ നിങ്ങൾ മനസ്സിലാക്കണം, പിശാചിന്റെ കയ്യിൽ ആയുധവർഗങ്ങൾ ഒന്നുമില്ല. അതുകൊണ്ട് താൻ ചെയ്യുന്നത് നമ്മളെ കുടുക്കുവാൻ, നമ്മളെ തോൽപ്പിക്കുവാൻ, നമ്മളെ ഭയപ്പെടുത്തുവാൻ, നമുക്കെതിരെ കെണികൾ ഒരുക്കുവാൻ പിശാച് തന്ത്രങ്ങളാ ഒരുക്കുന്നത്. ഈ തന്ത്രങ്ങൾ വെച്ചുകൊണ്ടാണ് പിശാച് അനേകരെ ഇത് തകർത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ആയുധം ഉപയോഗിച്ച് ഒരു വ്യക്തിയെ പിശാചിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം യേശു തന്റെ കാൽവരി മരണത്തിൽ തന്റെ ആയുധവർഗങ്ങൾ വെപ്പിച്ചു, അടിയറപ്പിച്ചു. എന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ആയുധങ്ങൾ അവന്റെ കയ്യിൽ ഉണ്ടായിരുന്ന നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. എന്നാൽ താൻ ഒരുക്കുന്ന തന്ത്രങ്ങൾ ഭയങ്കരമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നാം സാത്താന്റെ തന്ത്രങ്ങളെ
അറിയാത്തവരല്ലോ. ഓർക്കണമേ പ്രിയപ്പെട്ടവരെ, പിശാചിന്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയണം. അവനെന്താണ് ചെയ്യുന്നത്? അവന്റെ ഏറ്റവും വലിയ തന്ത്രമെന്ന് പറയുന്നത് ചതിവാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് സർപ്പം ഉപായത്താൽ ഹവ്വയെ ചതിച്ചതുപോലെ. ദൈവദിനത്തെ തകർക്കുവാൻ, ദൈവദിനത്തെ പരാജയപ്പെടുത്തുവാൻ പിശാചൊരുക്കുന്ന ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത് ചതിവാണ്. ചതിവിന് പല വശങ്ങളുണ്ട്. ചതിവ് മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് ചതിവ് ചെയ്യുന്ന ഒത്തിരി പേരില്ലേ ഈ കാലങ്ങളിലൊക്കെ? വാട്സപ്പും ഫേസ്ബുക്കും അനേകരെ ചതിക്കുവാൻ പലരും ഉപയോഗിക്കുമ്പോൾ അതെല്ലാം വ്യക്തമായി തിരിച്ചറിയുവാനുള്ള കഴിവ് നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകുന്നില്ലെങ്കിൽ ഭയങ്കര അപകടത്തിൽ ചെന്നപ്പെടും. അങ്ങനെ അപകടത്തിൽ ചെന്നുപെട്ടിട്ട് ജീവിതം അവസാനിപ്പിച്ച എത്ര പേര് നമ്മുടെ കണ്ണിൽ മുമ്പിലുണ്ട്. അവിടെ അവരെ കുറിച്ചുള്ള വാർത്തകൾ ദിനവും നമ്മൾ ശ്രദ്ധിക്കുന്നല്ലേ. ഇതുപോലെ ദൈവദിനത്തിന്റെ ആത്മനിലവാരം തകർത്ത് അവരെ ദൈവസനിൽ നിന്ന് തകർത്ത് കളയുവാൻ പിശാച് ചതിവിൽ കൂടെ നമ്മെ സമീപിക്കുമ്പോൾ നാം അവയെ തിരിച്ചറിയേണ്ടതിന് വിവേചനാത്മാവിനെ, ഡിസേണിംഗ് സ്പിരിറ്റിനെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നില്ലെങ്കിൽ അറിഞ്ഞുകൊള്ളൂ, ഇവന്റെ ചതിവിൽ അകപ്പെട്ടിട്ട് നമ്മൾ പരാജയപ്പെടും. അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ നാം അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നാം ഒരു കാര്യം ചെയ്യണം. ഈ തന്ത്രമായി കടന്നു വരുന്ന പിശാചിനെ ജയിക്കുവാൻ ദൈവത്തിന്റെ സർവായുധവർഗം നമ്മൾ എടുക്കണം. യേശുവിന്റെ കാൽവരി മരണത്താൽ നമുക്ക് സംഭവിച്ചത് ഒന്ന്, ഈ വാക്യത്തെ നമ്മൾ വായിച്ചല്ലോ, നമുക്കെതിരെ വലിയൊരു പ്രതികൂല എഴുത്തുണ്ടായിരുന്നു. കർത്താവ് കാൽവറിയിൽ മരിച്ചപ്പോൾ താൻ ഒഴുക്കിയ രക്തത്താൽ രക്തം ചൊരിഞ്ഞിട്ട് വിമോചനമുണ്ടെന്ന് പ്രഖ്യാപിച്ച ദൈവത്തിന്റെ ആ വാക്യത്തിന് മുമ്പിൽ യേശുവിന്റെ രക്തം കാൽവറിൽ ഒഴുകിയപ്പോൾ നമുക്കെതിരെ എഴുതി വച്ചിരുന്ന ആ എഴുത്തുകൾ ഈ രക്തം മായ്ച്ചു കളഞ്ഞു. സ്വയം ക്രൂശെടുക്കുന്ന കർത്താവ്, കൂടാതെ നമ്മുടെ മേൽ ജയോത്സവം കൊണ്ടാടുവാൻ സർവായുധവർഗമായി നടന്ന പിശാചിനെ നമ്മുടെ കർത്താവ് ക്രൂശിൽ വച്ച് അവിടമേ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ആ പിശാച് ഇന്ന് തന്ത്രങ്ങൾ മറിഞ്ഞ് ദൈവജനത്തെ, ദൈവത്തിന്റെ ദാസന്മാരെ പല നിലയിൽ ചതിച്ചും തകർത്തും കൊണ്ടിരിക്കുമ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കൾ അറിയണം, നമ്മുടെ കർത്താവിന്റെ ക്രൂശിലെ മരണത്തിൽ ആശ്രയിച്ച് ആ കർത്താവ് ശരണപ്പെടുന്നെങ്കിൽ ഇവന്റെ തന്ത്രങ്ങളെ അതിജീവിക്കുവാൻ ആവശ്യമായിരിക്കുന്ന ജ്ഞാനം നമുക്ക് നമ്മുടെ കർത്താവ് തരും എന്ന് വ്യക്തമായി മനസ്സിലാക്കി ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ജീവിതത്തിൽ ഉയർത്തി ഈ കർത്താവിനെ നാം ഹൃദയമായി ആരാധിക്കുന്നെങ്കിൽ ഒരിക്കലും പിശാചിന് നമ്മളെ പരാജയപ്പെടുത്തുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ വീണ്ടും മുമ്പോട്ട് പോകട്ട്. റോമാലേഖനം 8:1 എന്താ പറയുന്നത്? ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. സ്തോത്രം. നമ്മൾ നോക്കണം. മാത്രമല്ല, യോഹന്നാന സുവിശേഷം 5:24 കൂടി ചേർത്ത് പഠിക്കാം. 5:24. ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം താൻ സ്വയം ക്രൂശെടുത്തതിന്റെ ഫലമായി അതിനെ വിശ്വസിച്ച് അംഗീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന അനുഭവങ്ങൾ റോമാലേഖനം 8:1 കൂടെ പൗലോസ് പറയുകയാണ്, നമ്മുടെ ശിക്ഷാവിധികൾ നീങ്ങി. യോഹന്നാൻ 5:24 പറയുന്നത്, ഒരിക്കൽ മരണത്തിന് വിധിക്കപ്പെട്ട് നരകത്തിലേക്ക് പോകാൻ നാം ആ വഴിയെ യാത്ര ചെയ്തപ്പോൾ നമ്മുടെ നരകം മാറ്റി സ്വർഗത്തിലെത്തിക്കുവാൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ക്രൂശ് താൻ സ്വയം ഏറ്റെടുത്തു എന്നുള്ള ആ വലിയ ഗുഡ് ന്യൂസ് നമ്മൾ എത്രയധികം സന്തോഷിപ്പിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്.
ദൈവമക്കളെ നമ്മൾ അറിയണം, ഒരിക്കൽ ആ നിത്യ തീയിലേക്ക് ദണ്ഡനത്തിലേക്ക് പോകത്തക്കവണ്ണം വിധിക്കപ്പെട്ടവരായി ആ വഴിയെ യാത്ര ചെയ്ത ഞാനും നിങ്ങളും ആ വഴി വിട്ട് നിത്യജീവങ്കിലേക്കുള്ള വഴിയിൽ ആ തീപ്പൊയിൽ നിന്ന് സ്വർണ്ണ വിരിച്ച ആ വലിയ മാർഗത്തിൽ കൂടെ നടക്കത്തക്കവണ്ണം അഥവാ സ്വർഗത്തിലെത്തേണ്ടതിന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് താൻ സ്വയം ഏറ്റെടുത്ത കുരിശ് നമുക്ക് വഴിയൊരുക്കിയെങ്കിൽ യോഹന്നാന്റെ എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നാം കാണുമ്പോൾ, ക്രൂശ് ചുമക്കുന്ന ക്രിസ്തുവിനെ നാം കാണുമ്പോൾ, രണ്ട് കള്ളന്മാരുടെ നടുവിൽ ക്രൂശിൽ തറയ്ക്കപ്പെട്ട ക്രിസ്തുവിനെ കാണുമ്പോൾ, ഞാനും നിങ്ങളും അറിയേണ്ടത് നരകത്തിൽ നിന്ന് എന്നെ വിടുവിച്ച് ശിക്ഷാവധിയിൽ നിന്ന് എന്നെ വിടുവിക്കുവാൻ എന്റെ കർത്താവ് ഈ കുരിശെടുത്തു. താനെടുത്ത കുരിശിൽ തന്നെ ആ യഹൂദന്മാർ റോമൻ പടയാളികൾ അവനെ ആണികൾ തറച്ച് നഗ്നനാക്കി ആകാശത്തിന് ഭൂമിക്കും മധ്യേ രണ്ട് കള്ളന്മാർ മധ്യേ ക്രൂശിക്കപ്പെട്ട് അവനെ കൊന്നൊടുക്കി എന്നുള്ള യാഥാർത്ഥ്യം ഓർക്കുമ്പോൾ നമ്മൾ അറിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ ശിക്ഷാവധി മാറി, നമ്മുടെ തീപ്പൊയ്ക മാറി, നമ്മുടെ നരകം മാറി. സ്തോത്രം. ഒത്തിരി എനിക്ക് കാര്യങ്ങൾ പറയാറുണ്ട്, സമയത്തിന്റെ പരിമിതി കൊണ്ട് വാക്കുകൾ വേഗത്തിൽ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ വീണ്ടും ഒരു വാക്ക് നിങ്ങളെ ഓർപ്പിക്കട്ടെ. നമ്മുടെ കർത്താവ് തൻ ക്രൂശെടുത്തിന്റെ ഫലമായി നമുക്കുണ്ടായിരുന്ന നരകം മാറിയെന്ന് മാത്രമല്ല, പിന്നെയോ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-3 ഉള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ അവിടെ കർത്താവ് സംസാരിക്കുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കണം, ഇത് പറയുന്ന എന്നിൽ വിശ്വസിക്കണം, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോവുകയാണ്, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, അവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക സ്ഥലം ഒരുക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞ കർത്താവ്. സ്തോത്രം. എന്ന് പറഞ്ഞ കർത്താവ്. അതിനു വേണ്ടി നമ്മളെ ഒരുക്കിയെടുക്കേണ്ടതിന് താനെടുത്ത കുരിശ്, താനെടുത്ത കുരിശ്. എന്താ വിളിച്ചെന്നറിയാമോ? യേശു കുരിശെടുത്തന്റെ ഫലമായി നമ്മുടെ നരകം മാറി നമുക്ക് സ്വർഗം ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, കുരിശിന്റെ മാർഗം കർത്താവിന് പീഡനത്തിന്റെ മാർഗമായിരുന്നു, കുരിശിന്റെ മാർഗം യേശുവിന് മർദ്ദനമായിരുന്നു, പരിഹാസമായിരുന്നു, തുപ്പലേക്കുകയായിരുന്നു, മുഖം വികൃതമാക്കുകയായിരുന്നു, നഗ്നത അനുഭവിക്കുകയായിരുന്നു, ആണികളാൽ തറയ്ക്കപ്പെട്ട് ക്രൂശിൽ പരസ്യോലമാകുമായിരുന്നു. ഇതെല്ലാം സഹിക്കുന്ന കർത്താവ് എന്താ ചെയ്തതെന്ന് അറിയാമോ? ഇതെല്ലാം താൻ സഹിക്കുന്നത് തനിക്ക് വേണ്ടിയായിരുന്നില്ല, താൻ കുരിശെടുത്തത് തനിക്ക് വേണ്ടിയായിരുന്നില്ല, ഞാൻ നിങ്ങൾ എടുക്കേണ്ട കുരിശാണ് കർത്താവ് എടുത്തത്, ഞാൻ നിങ്ങൾ വെക്കേണ്ട പീഡനമാണ് കർത്താവ് സഹിച്ചത്, ഞാനും നിങ്ങളും ഏൽക്കേണ്ട മർദ്ദനമാണ് കർത്താവ് സഹിച്ചത്, ഞാനും നിങ്ങളും ഏൽക്കേണ്ട പരിഹാസമാണ് കർത്താവ് സഹിച്ചത്, ഞാനും നിങ്ങളും സഹിക്കേണ്ട അല്ലെങ്കിൽ ഏറ്റുവാങ്ങേണ്ട തുപ്പലുകൾ, യഹൂദന്മാരുടെ കഫക്കൂറുകൂടലുള്ള ലോകത്തിൽ വെച്ച് ഇവരുടെ കഫത്തിൽ ഇവരുടെ തുപ്പലിന് കഫം കൂടുതലാണെന്നാ പറയുന്നത്. ആ കഫം കൂടുതലുള്ള തുപ്പൽ യേശു ഏറ്റതിന്റെ കാരണമാണ് നാം ചിന്തിക്കേണ്ടത്. ആ തുപ്പൽ തന്റെ മുഖത്ത് വീണ് തന്റെ മുഖം വിരൂപമായെങ്കിൽ ആ മുഖത്തേക്ക് നോക്കുന്ന നമ്മുടെ മുഖം ശോഭിക്കുകയാണ്. എന്റെ നിങ്ങളുടെ മുഖം ശോഭിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മുഖം നമുക്ക് വേണ്ടി വികൃതമാക്കപ്പെട്ടു, ഈ മുഖത്ത് അവർ കാർക്കിച്ചു തുപ്പി, ഈ മുഖത്ത് രോമങ്ങൾ അവൾ പറിച്ചെടുത്തു, ആ രോമങ്ങൾ പറിച്ചെടുത്ത മുറിവിൽ നിറയുന്ന രക്തമാണ് നമ്മുടെ പാപം പോക്കി നമ്മെ ശുചീകരിച്ചത്. അതുകൊണ്ടാണ് നമ്മുടെ മുഖം ശോഭിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം.
സ്തോത്രം. നാം സഹിക്കേണ്ട പരിഹാസം നമ്മുടെ കർത്താവ് സഹിക്കുകയാണ്. നാമാണ് ഈ പരിഹാസങ്ങളെല്ലാം സഹിക്കേണ്ടത്. പക്ഷെ നമ്മുടെ കർത്താവ് ഇവയെല്ലാം നമുക്ക് വേണ്ടി സഹിക്കുകയാണ്. സ്തോത്രം. എന്തിനു വേണ്ടി? ദൈവസ്നേഹം നമ്മളെ കാണിക്കുവാനായിട്ട്. അതല്ലേ നമ്മൾ വായിച്ചത്? പാപികളായിരുന്ന നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ദൈവസ്നേഹം കാൽവറിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് താൻ എന്ത് ചെയ്യുന്നു? നമുക്ക് വേണ്ടി കാൽവറിൽ യാഗമാകുന്നു. സൗജന്യമായ രക്ഷ, ന്യായ പ്രമാണം ഏകദേശ രൂപത്തിൽ ഒരു വ്യക്തിയെ സഹായിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ കാൽവർ മരണത്തിൽ കൂടെ ഒഴുകപ്പെട്ട രക്തത്താൽ പൂർണമായ രക്ഷ നമുക്ക് പ്രാപിപ്പാൻ സാധിക്കുന്നു. നമ്മെ തോൽപ്പിക്കാൻ ആയുധവർഗമായി നടന്ന പിശാചിനെ തകർത്ത്, അവന്റെ തലയെ തകർത്ത് അവൻ ആയുധവർഗം വെപ്പിച്ച് പരസ്യഗോലമാക്കിക്കൊണ്ട് പിശാചിന്റെ ക്രൂരമ്പുകൾ നമ്മളെ തകർത്തുകളെ ആയിരിക്കേണ്ടതിന് നമ്മുടെ കർത്താവ് കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. സ്തോത്രം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കുരിശിന്റെ ശക്തിയാണ് പാപം പോക്കി നമ്മളെ പുതിയ സൃഷ്ടിയാക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. ഈ ക്രൂശിലെ യാഗത്തിന്റെ ശക്തി നമ്മുടെ ശിക്ഷയെ മാറ്റുന്നു. പിന്നെ നമ്മൾ പഠിച്ചത്, ഈ ക്രൂശിലെ യാഗത്തിന്റെ ശക്തി നരകത്തിന്റെ അനുഭവത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നു. ഈ ക്രൂശിന്റെ യാഗത്തിലെ ശക്തി സ്വർഗം നമുക്ക് അവകാശമാക്കത്തക്ക വണ്ണം നമ്മളെ ഒരുക്കിയെടുക്കുന്നു. ഇന്ന് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ആ സ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനു മുമ്പ് താൻ സ്വയം കുരിശെടുത്തു. ആ കുരിശെടുത്ത കരം കൊണ്ട് ഇന്ന് നമുക്ക് വേണ്ടി ഒരു പുതിയ സ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. മാത്രമല്ല, എഫ് എസ് ലേഖനം 2:15 ഒരു ചേർത്ത് പഠിക്കാം. അപ്പോഴാണ് നമുക്കതിന്റെ പ്രത്യേകത മനസ്സിലാക്കുന്നത്. എഫ് ലേഖനം 2:15 അവിടെ എന്ത് പറയുന്ന അറിയാമോ? 13 വായിച്ചോ. ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. ഒരിക്കൽ ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാതെ നമ്മൾ, വാക്തനിയമങ്ങൾക്ക് അന്യരും പരദേശികളുമായ നമ്മൾ, പ്രകൃതിയാൽ ജാതികളായ നമ്മൾ, ദൈവത്തിന്റെ അരികിൽ വരാനോ ദൈവത്തെ ദൈവം എന്ന് വിളിക്കുവാനോ പിതാവെന്ന് വിളിക്കുവാനോ അവകാശമില്ലാതെ അകന്നു കിടന്ന, ദൈവത്തിൽ നിന്ന് അകന്നു പാർത്ത, എന്നെയും നിങ്ങളെയും ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ഒരു വലിയ ഇടിച്ചുവർ, ഒരു വലിയ ഭിത്തി, ഒരു വലിയ കൽമതിൽ നമുക്ക് മധ്യേ ഉണ്ടായിരുന്നു. ആ കൽമതിലിനെ യേശു തന്റെ കാൽവരി മരണത്താൽ ഇടിച്ചുകൊണ്ട് ഇരുപക്ഷത്തെ ഒന്നാക്കി എന്തു ചെയ്തു? നമ്മളെ ദൈവത്തോട് ഏറ്റവും അധികം അടുപ്പിച്ചു. യേശുവിന്റെ കാൽവരി മരണം കൊണ്ട്, യേശു കുരിശെടുത്തത് കൊണ്ട് നമുക്കുണ്ടായ ഗുണം, ഒരിക്കൽ ദൈവത്തിൽ നിന്ന് ഒത്തിരി അകന്ന വാർത്തവരായിരുന്നു, ഇന്ന് നമുക്ക് അടുത്തു വരുവാൻ അവകാശം ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മുടെ സമാധാനമായി മാറി. ഒരിക്കൽ സമാധാനമില്ലാതെ നാശകരമായ കുഴിയിൽ കിടന്ന് നിലവിളിച്ച എനിക്കും നിങ്ങൾക്കും സമാധാനം തരുവാൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്വയം ക്രൂശെടുത്തുകൊണ്ട് ഇതാ ഗോൽഗോത്തിലേക്ക് പോകുകയാണ് നമ്മുടെ സമാധാനം. മാത്രമല്ല, ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായ പ്രമാണവും ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടൻ നടിച്ചവർ ഇടിച്ചു കളഞ്ഞ് സമാധാനമുണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്വത്തിൽ ദൈവത്തോട് നരിപ്പിപ്പാനും തന്നെ. എന്റെ സമയം കഴിയുന്നതുകൊണ്ട് എന്റെ വാക്കളോട് അവസാനിപ്പിക്കട്ടെ. ദൈവമക്കളെ, യേശു സ്വയം കുരിശെടുത്തത് എന്തിനാണെന്നറിയാമോ? നമുക്ക് മധ്യേ, എനിക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവത്തോടടുക്കുവാൻ ന്യായപ്രമാണം എന്നൊരു വലിയ
നടുച്ചുവരുണ്ടായിരുന്നു. ആ നടുച്ചുവനെ നമ്മുടെ കർത്താവ് എന്തറിയാമോ, ക്രൂശിൽ വെച്ച് ഇടിച്ചു തകർത്തു, ഇടിച്ചു തകർത്തു. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ നടുച്ചുവർ, ആ വലിയ കൽമതിൽ നമുക്ക് മധ്യേ ഇല്ലാത്തത് കൊണ്ട് ഓടി ദൈവത്തിന് ഇരിക്കണം വന്നിട്ട് അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തോട് നമ്മുടെ ആവശ്യം പറയുവാൻ, നമ്മുടെ സങ്കടം പറയുവാൻ, നമ്മുടെ വേദനകൾ പറയുവാൻ, ആ പിതാവിന്റെ കാൽക്കൽ കടന്നു വന്ന് ആ പിതാവിനെ ആലിംഗനം ചെയ്യുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കും. ഒരിക്കൽ നമ്മൾ ശത്രുക്കളായിരുന്നു, ആ ശത്രുത്വം കർത്താവ് കാൽവറി ഇല്ലാതാക്കി തീർത്തു. ഒരിക്കൽ നമ്മൾ മക്കളല്ലായിരുന്നു, ഇന്ന് നമുക്ക് മക്കളാകുവാൻ ആ കാൽവറി നമുക്ക് വഴിയൊരുക്കി വെച്ചു. ആകയാൽ ഈ സമയത്തിനെ ശ്രദ്ധിക്കുന്നവരെല്ലാവരും മനസ്സാക്കേണ്ടത്, എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവം ഇനി നമുക്കുണ്ടാകാതെ, ഇനി നമ്മുടെ വാക്കുകൊണ്ടോ പ്രവർത്തിക്കൊണ്ടോ യേശുവിനെ ക്രൂശിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകാതെ, എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി കാൽവറിൽ യാഗമായി തീർന്ന സ്വയം ക്രൂശ് എടുത്തുകൊണ്ട് ആകാശത്തിനും ഭൂമിക്കും മധ്യേ നമുക്ക് വേണ്ടി തൂക്കപ്പെട്ട ആ കാൽവറിയിൽ ആണികളാ തറയ്ക്കപ്പെട്ട് മാനവർഗത്തെ ദൈവത്തോട് അടുപ്പിക്കുവാൻ സൗജന്യമായി രക്ഷ ഒരുക്കി തന്ന വാഴ്ത്തപ്പെട്ട കർത്താവിനെ അനുസരിക്കുവാൻ, അംഗീകരിക്കുവാൻ, ആരാധിക്കുവാൻ നാം ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ അറിയണം, ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു നമ്മുടെ മേൽ സമാധാനം തന്ന് ഈ ക്രൂശിക്കപ്പെട്ട വസ്തു ക്രിസ്തു നമ്മുടെ മേൽ ദൈവസ്നേഹത്തിന്റെ ആഴം വെളിപ്പെടുത്തി എന്നെ നിങ്ങളെയും ഈ ഭൂമിയിൽ പരിപാലിപ്പാൻ ശക്തനാന്നുള്ള കാര്യം വ്യക്തമായി മനസ്സാക്കി. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എന്ത് ചെയ്യാം? പൗലോസ് പറഞ്ഞതുപോലെ പറയാം, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഈ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ ജീവനും ചൈതന്യവും നൽകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇനി ആണ്ടുതോറും ആണ്ടുതോറും മരക്കുരിശോ സ്വർണക്കുരിശോ വെള്ളിക്കുരിശോ ഇനി തടി കൊണ്ടുള്ള കുരിശോ ചുമന്നുകൊണ്ട് മല കയറേണ്ട ആവശ്യമില്ല, എങ്ങും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ എത്ര കുരിശ് ചുമന്നെന്ന് പറഞ്ഞാലും യേശു എടുത്ത കുരിശിന് തുല്യമാകില്ല. എന്ത് ചെയ്താൽ മതി? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അംഗീകരിച്ച്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ സ്വീകരിച്ച്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനോട് അങ്ങ് കാൽവറിയിൽ ദൈവസ്നേഹം വെളിപ്പെടുത്തി തന്നല്ലോ, ആ സ്നേഹത്തെ ഞാൻ ഏറ്റെടുക്കുന്നു, എന്റെ പാപങ്ങൾ ക്ഷമിക്കണം, അങ്ങനെക്ക് വേണ്ടിയാണ് മരിച്ചത് എന്ന് പറഞ്ഞ് ഈ ക്രിസ്തുവിനെ ഉള്ളത്തിൽ സ്വീകരിക്കുന്നെങ്കിൽ കുരിശൻ ചുമന്ന ഒരു മലയും കയറേണ്ട, കുരിശൻ ചുമന്ന ഒരു സ്ഥലത്തേക്ക് പോകണ്ട, നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് പറയൂ, അങ്ങേ എന്റെ രക്ഷകനായി സ്വീകരിക്കുന്നു. ഈ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ദൈവമക്കളെ നിങ്ങൾ അറിഞ്ഞുകൊള്ളൂ, നമുക്ക് വേണ്ടിയാണ് കർത്താവ് കുരിശെടുത്തത്. അതുകൊണ്ട് എന്ത് നമുക്ക് ലഭിച്ചു? ദൈവമക്കളാകാൻ അവസരം ലഭിച്ചു. അതുകൊണ്ട് എന്ത് നമുക്കുണ്ടായി? നമ്മുടെ ശത്രുക്കളുടെ ആയുധവർഗം മുഴുവൻ അവരുടെ കയ്യിൽ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് എന്ത് നമുക്ക് പ്രയോജനമുണ്ടായി? നമുക്ക് സമാധാനം ലഭിച്ചു. അതുകൊണ്ട് എന്താണ് നമുക്കുണ്ടായ പ്രയോജനം? ദൈവത്തിൽ അകന്ന് പാർത്ത് നമുക്ക് അടുത്ത് ഇന്ന് ഈ ദൈവത്തെ ദൈവം എന്ന് വിളിച്ച് ആരാധിക്കുവാൻ അവസരമുണ്ടായി. എന്റെ ചിന്താവിഷയത്തിലേക്ക് കടന്നു വരട്ട്. യേശു സ്വയം കുരിശെടുത്തു. എന്തിനു വേണ്ടി? നമുക്ക് വേണ്ടി. എന്റെ വാക്കുകളോട് അവസാനിപ്പിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവമക്കളെല്ലാവരും മനസ്സാക്കൂ, ഏകദേശ രക്ഷയല്ല നമ്മുടെ കർത്താവ് നൽകിയത്. ന്യായപ്രമാണം ഏകദേശം സഹായിക്കുമ്പോൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു നമ്മളെ പൂർണ്ണമായി എല്ലാ നിലയിലും സഹായിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ട്. ആദ്യായത്തിൽ കൂടെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഇനി നമുക്ക് കാണാം. ഈ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്നു. ക്രൂശിൽ നമുക്ക് വേണ്ടി നിലവിളിച്ച കർത്താവ് പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്നറിഞ്ഞിട്ട് ഈ കർത്താവിനെ സ്നേഹിക്കാം,
ഈ കർത്താവിനെ ബഹുമാനിക്കാം, ഈ കർത്താവിനെ അനുസരിക്കാം, ഈ കർത്താവിനെ ആരാധിക്കാം. അതിനുവേണ്ടി ദൈവത്തിൽ നമ്മളെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. സ്വർഗസ്വ പിതാവേ, ഈ സമയത്ത് ലഭിച്ച ഈ പ്രത്യേക സന്ദർഭത്തിൽ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടം സഹിച്ച, നിന്ദിക്കപ്പെട്ട, പീഡനങ്ങൾ സഹിച്ച അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ആ ക്രിസ്തുവിനെ ഞങ്ങൾ ഈ പുസ്തകത്തിൽ കൂടെ കാണുമ്പോൾ ആ കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുന്നു. അങ്ങ് കുരിശെടുത്തത് അങ്ങയ്ക്ക് വേണ്ടിയല്ല, ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ. അങ്ങ് ക്രൂശിൽ തറയ്ക്കപ്പെട്ടത് ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ. വെറുമാനം നടിച്ചവരെ തകർത്തുകൊണ്ട് ഇരുപക്ഷത്തെ ഒന്നാക്കിക്കൊണ്ട് ഞങ്ങളിൽ സമാധാനം തരുവാൻ കാൽവറിൽ ഞങ്ങൾക്ക് യാഗമായി തീർന്ന കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവം ആരിലും ഉണ്ടാകാതെ അങ്ങയെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും എല്ലാവരെയും ഒരുക്കുമാറാകണമേ. ഈ വചനം അനേകരുടെ ജീവിതത്തിൽ അങ്ങയെ കണ്ടുമുട്ടുവാൻ വഴിയൊരുക്കിയാട്ട്. ഈ തിരുവചനം ശ്രദ്ധിച്ച എല്ലാവരുടെ മേലും ദൈവകൃപ പകരണമേ. ഇനി തുടർന്ന് ഈ വചന ഭാഗം ശ്രദ്ധിക്കുന്നവരിൽ ദൈവസ്നേഹത്തിന്റെ ആഴം വ്യക്തമായി വെളിപ്പെടുവാനിടയാക്കണമേ. തന്റെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കാർമേൽ മിനിസ്ട്രിയും ശക്തമായി അനേകരെ വിടുതലിന് കാരണമായി തീരത്തക്ക വണ്ണം തിരുമേനിയെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക് വിടുത്തരുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ഈ പ്രാർത്ഥനയെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹലോ, കടായിട്ടില്ലയോ? ഓ ശരി.
എന്തുകൊണ്ട് വിശേഷമൊക്കെ? ഞാൻ എൻ്റെ അടിച്ചായിരുന്നു. ഓ ഓ ശരി. നമ്മൾ ആൾക്കാർ അധികം കയറത്തില്ല അല്ലയോ? ആ ശരി. ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ്, ഞാൻ കമ്പ്യൂട്ടർ ഓഫ് ചെയ്തായിരുന്നേ. എന്താ അറിയത്തില്ല, നോക്കട്ടെ.